ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവാ സംഘം തന്നെയെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. കുണ്ടന്നൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സന്തോഷ് സെൽവമാണ് മോഷണം നടത്തിയത്. അറസ്റ്റിലായ മണികണ്ഠന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഹോട്ടൽ ലക്ഷ്യമിട്ട് സംഘത്തിലെ 14 പേർ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നും ആലപ്പുഴ DYSP എം ആർ മധു ബാബു പറഞ്ഞു. സന്തോഷിന്റെ നെഞ്ചിലുണ്ടായിരുന്ന ടാറ്റു ആണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. കുണ്ടന്നൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സന്തോഷ് സെൽവത്തെയും മണികണ്ഠനെയും ചോദ്യം ചെയ്യലിന് ശേഷം പുലർച്ചെയോടെ മോഷണം നടന്ന മണ്ണഞ്ചേരിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷണം നടന്ന അതേ വേഷത്തിലായിരുന്നു സന്തോഷിനെ എത്തിച്ചത്. കുറുവ സംഘത്തിലെ അംഗമാണ് താനെന്ന് പോലീസിനോട് ഇയാൾ സമ്മതിച്ചു. സംഘത്തിൽ 14 പേരാണ് ഉള്ളത്. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠന്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. പ്രതിയെ പിടിച്ച കുണ്ടന്നൂരിൽ നിന്നും കഷ്ണങ്ങളാക്കിയ നിലയിൽ സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സ്വർണ്ണ ഉരുപ്പടികളെന്ന് തോന്നിക്കുന്ന ചില ഉരുപ്പടികൾ നമുക്ക് കിട്ടി. അതെല്ലാം കട്ട് ചെയ്ത അവസ്ഥയിലാണ്. വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടോയെന്നോ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ ലഭ്യമാക്കി ശേഷം മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സന്തോഷിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങും. പിടിയിലായ സന്തോഷിന്റെ പേരിൽ തമിഴ്നാട്ടിൽ 20 കേസുകളും കേരളത്തിൽ 8 കേസുകളുമുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് തമിഴ്നാട്ടിലെ 18 കേസിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പം നിങ്ങൾക്ക് ഫർണിഷ് ചെയ്യാം. 18 കേസുകളുടെ വിവരങ്ങൾ, പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. അതിനു പുറമെ 8 കേരളത്തിലെ കേസുകൾ നമുക്ക് അതിന്റെ വിവരങ്ങളും ലഭ്യമായി കഴിഞ്ഞു. ഇനിയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അയാൾ തന്നെ അവകാശപ്പെടുന്നത് 30 കേസുകളുടെ പ്രതിയാണ് താനെന്നുള്ളതാണ്. ഇതിനിടെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നാടകീയ രംഗങ്ങളും അരങ്ങേറി. പോലീസ് അകാരണമായി പിടിച്ചുകൊണ്ടുപോയെന്നാണ് ഇരുവരുടെയും കുടുംബത്തിന്റെ ആരോപണം. സത്യ അങ്ങനെ തുണി ഡ്രസ് എല്ലാം നോക്കി ഏതാ ചൂട് എടുത്തായിരിക്കും. അങ്ങനെ ഫോണ് മെമോഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട് സാറേ. എല്ലാവരും ചോദിച്ചിട്ടു സാറേ, ഒരു തെട്ടിന് വേണ്ടി ഭർത്താവ് ചെയ്തിട്ടില്ല സാറേ, വെറുതെ സാറേ. ആരോപണങ്ങൾ തള്ളിയ പോലീസ് കുറുവ സംഘത്തിലെ മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.